നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാരെയോ ബന്ധുക്കളെയോ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? എന്താ നമ്മുടെ ബന്ധുക്കാരെയും കൂട്ടുകാരെയും അവിടെ കൊണ്ടുവന്ന അവർ തടഞ്ഞു നിർത്തുവോ? അങ്ങോട്ട് കയറ്റില്ലേ? എന്തെങ്കിലും ചോദിക്കാനുള്ളവർ എന്നോട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം മറുപടി. ഇന്ന് ആ കിരണുമായിട്ടുള്ള കല്യാണം ഒന്ന് നടന്നാ മതിയായിരുന്നു. നിങ്ങളാ വളമ്പിച്ചു കൊടുത്തത്. നിങ്ങൾ ഒരാളാ എന്റെ മോളുടെ ജീവിതം തൊലച്ചത്. യാമിനി, ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഇക്കാര്യം ഇപ്പൊ സംസാരിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? എത്രയോ പ്രാവശ്യം അങ്ങോട്ടിങ്ങോട്ട് സംസാരിച്ചിട്ടാ നമ്മുടെ ഇഷ്ടത്തിന് ഈ കല്യാണം നടത്തിയത്. ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ മകളുടെ കുടുംബജീവിതത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് നീ തന്നെയായിരുന്നു. ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഞാനൊരു റിയാലിറ്റി പറഞ്ഞതാ. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നീ ഇത്തിരി അടങ്ങണം. എന്തായാലും നാളെ അങ്ങോട്ട് പോവാണല്ലോ, അവിടെ ചെന്ന് നാളെ അവിടെ ഒന്ന് കാണാം. നാളെ രാവിലെ വരെ ഒന്ന് ക്ഷമിക്കും, ഇപ്പൊ നീ വന്ന് കിടന്നുറങ്ങും പ്ലീസ്. എനിക്ക് എനിക്ക് തല ഇറങ്ങുന്നു. ബി പി ഷൂട്ട് ചെയ്യട്ട, നീ ആ ഗുളിക എടുത്ത് കഴിച്ചേ. ഗുളിയെല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് കഴിച്ച് ചാവാൻ തോന്നുക. എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ നീ കിടന്ന് ഉറങ്ങാൻ നോക്കിയ അവനി. എനിക്കിനി ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളാ. ഞാൻ കുറച്ച് സമയത്തിൽ തനിച്ചിരിക്കട്ടെ. അളീനുമായുള്ള തർക്കവച്ചപ്പാടൊക്കെ ഞാൻ കേട്ടു. ഞാൻ പറയുന്നത് ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു ബഹളവും ഒച്ചപ്പാടും വേണ്ട എന്ന. ഇല്ല, ഇനി തർക്കവും ബഹളവും ഒന്നുമില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ പോവാ, അതോടെ എല്ലാം കഴിയും. അപർണ ആ വീട്ടില് കഴിയുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്കിവിടെ ഇങ്ങനെ കഴിയാൻ വയ്യ. അപർണയെ അവിടെ നൃത്തം പാടില്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. യാമിനി, അവളെ നമ്മൾ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരും. അവളെ തിരികെ കൊണ്ടുവരുമെന്നോ? അതെങ്ങനെ തിരികെ കൊണ്ടുവരുമെന്നോ ഏട്ടൻ പറയുന്നേ? അതെങ്ങനെയാ എപ്പോഴാ എന്നൊക്കെയുള്ളത് നീ എനിക്ക് വിട്ടേക്ക്. ഞാനും നീയും സരോജിനിയമ്മയും കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. അളിയച്ചാരെ ഇതൊന്നും അറിയിക്കാൻ പോണ്ട. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് അവളോട് ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഒരു ട്രാക്കിലായി എങ്ങനെ നടക്കും? ഒക്കെ നടക്കും, നമ്മൾ നടത്തും. ദേ, ഞാൻ കുറച്ചു നേരത്തെ കിരണിനെ കണ്ടിരുന്നു. എന്നിട്ട്? കിരണിന് അപർണയോട് ഇപ്പോഴും ഒരു സ്നേഹമുണ്ട്. അതവൻ തുറന്നു പറയുകയും ചെയ്തു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.